ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളൊരു ഉള്ളിത്തണ്ട് തോരനാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻ്റ് ഇടുക, അതേപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിത്തണ്ട് തോരൻ തയ്യാറാക്കാം. ആ ഉള്ളിത്തണ്ട് നന്നായിട്ട് കഴുകി അതിലെ ജലാംശമെല്ലാം പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാവുള്ളൂ. അതിനുള്ളിലേക്ക് വെള്ളം നന്നായിട്ട് ഒബ്സർവ് ആയിട്ടിരിക്കും. നമ്മൾ ഒന്ന് കുടയണം, ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വീശി കുടയാവുന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള വെള്ളം മൊത്തം നിശേഷം പോവും. അല്ലെങ്കിൽ നമ്മൾ അത് തോരൻ വയ്ക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. നമ്മൾ കട്ട് ചെയ്താലൊന്നും അതിനുള്ളിലുള്ള വെള്ളം ഒന്നും പോകില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ തോരാൻ വെച്ചിരുന്നാലും ഓർന്ന് കിട്ടില്ല. നന്നായിട്ടൊന്ന് ആ ഉള്ളിയുള്ള ആ ഭാഗത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് വീശി ഒന്ന് കുടയാവുന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള വെള്ളം മൊത്തം പോവും. എങ്കിൽ മാത്രമേ ഉള്ളിത്തൊണ്ട് തോരൻ നല്ല ടേസ്റ്റോടു കൂടി കിട്ടാത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലായിരിക്കും, തോരന് അങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് അത് നന്നായിട്ട് ഞാൻ കുടഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ജലാംശം എല്ലാം പോയതിന് ശേഷം നന്നായിട്ട് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് മസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം. ഇതിന് വേണ്ടി ഒരു പകുതി, ഒരു സവാളയുടെ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഉള്ളിത്തണ്ടിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ചെറിയ ഒരു പീസ് ഉള്ളി ഉണ്ട്. പിന്നെ അത് നമ്മൾ എടുക്കും. അതിന് ശേഷം അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഹാഫ് സവാള അതും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ. ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിലേക്ക് നമ്മൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പം ഒരു 3 വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതിലേക്ക് നമ്മൾ ആ സവാള എരിഞ്ഞതും ഉള്ളിത്തണ്ടിൻ്റെ ആ വൈറ്റ് ഭാഗം രണ്ട് പാർട്ടായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്യുമ്പോൾ തണ്ട് മാറ്റിയിട്ട് കട്ട് ചെയ്തില്ലേ, അതുപോലെ ആ ഉള്ളിത്തണ്ടിന് കൂടെയുള്ള ആ സവാളയും പിന്നെ അതിൻ്റെ ആ വൈറ്റ് പാർട്ടും കൂടെ തീരെ ചെറുതായിട്ട് അരിഞ്ഞും ആ സവാള നമ്മൾ പകുതി സവാള എടുത്തതും കൂടിയാണ് ഈ അരിഞ്ഞത് നമ്മളതിനകത്ത് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിന് ഇത്തിരി വേവുള്ളതല്ലേ, അതൊന്ന് വാടി വരാൻ ഇത്തിരി താമസമുണ്ട്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് നമ്മൾ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചീര ഓരം വെക്കുമ്പോഴും അതുപോലെ തന്നെ ചീരയുടെ തണ്ടല്ലേ ആദ്യമേ ഇടുക, ഒരുമിച്ചല്ലല്ലോ ചീരയുടെ ഇല പിന്നീടല്ലേ നമ്മൾ ചേർക്കുക. അതുപോലെ തന്നെ ആ ലീഫിൻ്റെ പാർട്ട്, ആ പച്ച പാർട്ടെല്ലാം നമ്മൾ ഇത്തിരി കഴിഞ്ഞതിന് ശേഷം, ഈ ഉള്ളിയെല്ലാം ഒന്ന് വാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനകത്ത് ഇടുകയുള്ളൂ. നമ്മൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്കൊരു 1/2 സ്പൂണ് നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂൺ ടെർമറിക് പൗഡർ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾ. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തോരനും നമ്മൾ സാധാരണ എന്താ ചേർക്കുക, ജീരകമാണ് ചേർക്കുക അല്ലേ. പക്ഷേ ഉള്ളിത്തണ്ടിന് നമ്മൾ പെരിഞ്ജീരകമാണ് ചേർക്കുക. അതൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കോക്കനട്ടും കൂടെ, നമ്മൾ തേങ്ങ ചിരകിയതും കൂടെ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിഞ്ഞി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇപ്പോഴാണ് ഇട്ടത്. നേരത്തെ ഇട്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് തത്തിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് ഒരിത്തിരി നേരം ഒന്ന് അടച്ചു വയ്ക്കാം. കാരണം ആ തേങ്ങയും ആ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ വെന്ത്
ഒന്ന് ഒന്ന് ചൂട് ആയി ഒന്ന് ആവിയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കണ്ടില്ലേ തീരെ ചെറുതായിട്ടല്ലേ നല്ല നല്ല ഡ്രൈ ആയിട്ടല്ലേ നമ്മൾ ആ ഉള്ളിത്തണ്ട് വാരിയിടുന്നത്. അതേ രീതിയിൽ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളിത്തണ്ട് തോരൻ നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറി പോലെ അങ്ങായിപ്പോവും. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ പിന്നീട് കിട്ടുമ്പോഴെല്ലാം എവിടെ കണ്ടാലും വാങ്ങും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ചോളൂ, ഇതേപോലെ തന്നെ കുക്ക് ചെയ്തോ നിങ്ങൾ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ആവി വന്നതിന് ശേഷം ഒന്നിളക്കി കൊടുക്കുക. വെരി ടേസ്റ്റിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക്, വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിയാൽ പിന്നെ എവിടെ കണ്ടാലും ഇവനെ നമ്മൾ വിടില്ല, അത് വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാൽ അധികം പൈസയൊന്നുമില്ല, ഒന്നൊരു 100 പൈസയോളം, ആ തന്നെ 100 പൈസ കൊടുത്താൽ നമുക്ക് ആ തോരൻ വെക്കാൻ ഞാൻ എടുത്തില്ലേ, അത്രയോ ഉള്ളിത്തണ്ട് 100 പൈസയ്ക്ക് കിട്ടിയതാണ്. 100 പൈസ എന്ന് വെച്ചാൽ നാട്ടിൽ എത്ര രൂപയാവും, 20 or 25 രൂപയോ കണ്ടാണെന്ന് തോന്നുന്നു. അത്രയൊക്കെ കാണും 100 പൈസ എന്ന് വെച്ചാൽ ഇപ്പം എത്രയുണ്ട്, ഒരു റിയലിന് 200 രൂപയുടെ അടുത്ത് കണ്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്നിളക്കി കൊടുക്കാം. ടേസ്റ്റിയുമാണ്, അതേപോലെ ഹെൽത്തിയുമാണ്. ലേശം കൂടെ സോൾട്ട് വേണമായിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് നോക്കിയിട്ട്, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നോക്കിയിട്ട് ഉപ്പ് പിന്നീട് ഇടാവുള്ളൂ. അധികം ഉപ്പൊന്നും വാരി ഇടരുത്. അങ്ങനെ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ, ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. അത്രയ്ക്ക് ടേസ്റ്റാണ്, പറഞ്ഞറിയിച്ചാലൊന്നും മനസ്സിലാവില്ല. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇവിടെ തണുപ്പ് പതിയെ പതിയെ തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ത്രോട്ടൊക്കെ ഒരു സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ തണുത്ത ജ്യൂസും കുടിച്ച് അപ്പോൾ എല്ലാം ഓക്കെ ആയി. തണുത്തത് വഴിയേ പോയാൽ മതി, അപ്പോൾ തന്നെ പ്രശ്നമാണ്. നോക്കൂ, നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്.